തെന്നിന്ത്യൻ സിനിമകളിൽ ഡാൻസ് എന്നാൽ പ്രഭുദേവ എന്നറിയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നടനായി തിളങ്ങിയ കാലത്തും പ്രഭുദേവയുടെ ഡാൻസിനോടായിരുന്നു പ്രേക്ഷകർക്ക് പ്രിയം നടൻ എന്ന നിലയിൽ ചുരുങ്ങിയ കാലം മാത്രമേ പ്രഭുദേവയ്ക്ക് ശ്രദ്ധിക്കപ്പെടാൻ പറ്റിയുള്ളൂ മിൻസാരക്കനവ് കാതല കാതല പോലെ പെണ്ണിൻ മനതൈ തൊട്ട് അള്ളിത്തന്ത വാനം എങ്കിൾ അണ്ണ തുടങ്ങി ഒരു പിടി സിനിമകളിൽ പ്രഭുദേവ തിളങ്ങി പിന്നീട് ഡാൻസ് കൊറിയോഗ്രാഫിയിലേക്കും സിനിമാ സംവിധാനം നിർമ്മാണം എന്നിവയിലേക്കും പ്രഭുദേവ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കരിയറിനപ്പുറത്ത് ഏറെ നാൾ ഗോസി കോളങ്ങളിൽ നിറഞ്ഞ വ്യക്തിയാണ് പ്രഭുദേവ ആദ്യ ഭാര്യയുമായുള്ള പ്രശ്നം നയൻതാരയുമായുള്ള ലിവൻ റിലേഷൻഷിപ്പ് പിരിയൽ തുടങ്ങി പല സംഭവങ്ങൾ ഇതിന് കാരണമായി ആദ്യ ഭാര്യ റംലത്തോ നയൻതാരയോ അല്ല എന്ന് പ്രഭുദേവയുടെ പങ്കാളി രണ്ടാം ഭാര്യ ഹിമാനി സിംഗ് ആണ് ഇരുവരും രഹസ്യമായാണ് വിവാഹം കഴിച്ചത് വിവാഹത്തെക്കുറിച്ച് പ്രഭുദേവ എവിടെയും സംസാരിച്ചിട്ടുമില്ല ഭാര്യയും ലൈംലൈറ്റിലുള്ള ആളല്ല വിവാഹം കഴിഞ്ഞ് ഏറെ നാളായിട്ടും പൊതുവേദികളിൽ ഇരുവരെയും ഒരുമിച്ച് കണ്ടിരുന്നില്ല ആരാധകരുടെ ഈ പരാതിക്ക് പരിഹാരമായിരിക്കുകയാണിപ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാനെത്തിയ പ്രഭുദേവയുടെയും ഭാര്യയുടെയും ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത് കൈകോർത്ത് നടക്കുന്ന പ്രഭുദേവിയുടെയും ഹിമാനിയുടെയും ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് പ്രഭുദേവിയുടെ രണ്ടാം വിവാഹ വാർത്ത പുറത്തു വന്നത് മുംബൈയിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ് ഹിമാനി കഴുത്തിനും കാലിനും വേദന വന്നപ്പോൾ പ്രഭുദേവ ചികിത്സ തേടിയാണ് ഹിമാനിക്ക് അടുത്തെത്തിയത് ഈ പരിചയം പിന്നീട് പ്രണയമാവുകയും രണ്ടുപേരും ഒരുമിച്ച് കഴിയുകയും ചെയ്തു രഹസ്യമായാണ് വിവാഹം നടന്നത് അഭ്യൂഹങ്ങൾ പരന്നതോടെ പ്രഭുദേവയുടെ സഹോദരൻ വിവാഹം നടന്നെന്ന കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു പ്രഭുദേവ ആദ്യ ഭാര്യയുമായി രണ്ടായിരത്തി പതിനൊന്നിൽ വേർപിരിഞ്ഞതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നയൻതാരയുമായുള്ള ബന്ധവും അവസാനിച്ചു അന്ന് ഏറെ വിവാദം ഈ രണ്ട് സംഭവങ്ങളും ഉണ്ടാക്കിയിരുന്നു മുസ്ലിം മതസ്ഥയായ റംലത്ത് പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാനായി മതം മാറുകയും പേര് ലത എന്നാക്കുകയും ചെയ്തിരുന്നു മൂന്ന് മക്കൾ ഇരുവർക്കും ജനിച്ചു എന്നാൽ മൂത്ത മകൻ ക്യാൻസർ ബാധിച്ചു മരിച്ചു പ്രഭുദേവ റംലത്ത് വിവാഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നയൻതാരയുടെ കടന്നു വരവോടെയാണ് പ്രഭുദേവയുമായി കടുത്ത പ്രണയത്തിലായ നയൻതാര പ്രഭുദേവയുടെ ഒപ്പം ഒരുമിച്ച് താമസിക്കാനും തുടങ്ങി ഇതോടെ ഇരുവർക്കുമെതിരെ പരസ്യമായി റംലത്ത് രംഗത്തെത്തി പ്രഭുദേവ നയൻതാരെ വിവാഹം കഴിച്ചാൽ നിരാഹാരമിരിക്കുമെന്ന് റംലത്ത് പ്രഖ്യാപിച്ചു വനിതാ സംഘടനകൾ നയൻതാരക്കെതിരെ സമരം നടത്തുകയും കോലം കത്തിക്കുകയും ചെയ്തു ഈ പ്രശ്നങ്ങളിലും പ്രഭുദേവയും നയൻതാരയും ഒന്നിച്ചു നിന്നെങ്കിലും ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല രണ്ടുപേരും പിരിഞ്ഞു ഇതിനെന്താണ് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല നയൻതാര ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിച്ചിട്ടുമില്ല പ്രഭു എന്ന നടി ശരീരത്തിൽ പച്ച പച്ചകുത്തുകയും ചെയ്തിരുന്നു ഇത് പിന്നീട് പോസിറ്റീവ് എന്നാക്കി മാറ്റി വരച്ചു പ്രഭുദേവിക്ക് മുമ്പുള്ള കാമുകൻ ചിമ്പുവുമായ നടി പിന്നീട് സൗഹൃദത്തിലുമായി എന്നാൽ പ്രഭുദേവിയോട് ക്ഷമിക്കാൻ നടി ഇതുവരെ തയ്യാറായിട്ടില്ലത്രേ